അറിവിന്റെ പൊന്നോണം ഇത്തവണ സിസിയോടൊപ്പം. ഏറ്റവും മികച്ച ഓഫറുകളുമായി സിസി സെറ്റ് അസ്ത്ര ടീം എത്തുന്നു. എക്സ്ക്ലൂസീവ് ബാത്ത് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9746455514. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജെയിംസ് മണിമല, ചങ്ങനാശ്ശേരി സെൻറ്റ് ബെർക്ക്മാൻസ് കോളേജിൽ SB കോളേജ് മലയാള വിഭാഗത്തിൽ 32 വർഷക്കാലം അധ്യാപകനായിരുന്നു. മലയാളം സെറ്റ് പരീക്ഷയോട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, ഇവിടെ സബ്ജക്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആരംഭം കുറിക്കുകയാണ്. അതിന് മുന്നോടിയായി മുൻകാലങ്ങളിൽ സെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ചോദ്യങ്ങൾക്ക് പുറമെ അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യും. എന്തുകൊണ്ട് ഒരു ചോദ്യത്തിലെ ചോയ്സുകൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് മാറുന്നില്ല, ശരിയായ ഉത്തരത്തിൻ്റെ പ്രസക്തി എന്താണ്, ഈ രീതിയിലുള്ള ഒരു നിരീക്ഷണമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. മുൻ വർഷങ്ങളിലെ ഏതാനും ചോദ്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കൂടുതലായും വ്യാകരണം, ഭാഷാശാസ്ത്രം, വൃത്തം, അലങ്കാരം ഈ മേഖലകളോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾ പലപ്പോഴും ബുദ്ധിമുട്ട് പറയാറുള്ള സാഹിത്യ ഭാഷാ മേഖലകൾ വൃത്താലങ്കാരങ്ങളും ഭാഷാശാസ്ത്രവും വ്യാകരണവുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം ഭാഷാശാസ്ത്രത്തോടും വ്യാകരണത്തോടും വൃത്താലങ്കാരങ്ങളിലും ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് വ്യാകരണത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപോത്ഥാരം എന്ന് വൈയാകരണന്മാർ വ്യവഹരിക്കുന്ന പ്രക്രിയ എന്ത്? മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതേപടി ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ചോദ്യത്തിൽ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. പരീക്ഷയ്ക്ക് തന്നിട്ടുള്ള ചോയ്സുകളും അതേപടി ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. അപോത്ഥാരം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ 4 ചോയ്സുകൾ തന്നിട്ടുണ്ട്. കേവല ധാതുവിനെ പ്രയോജക പ്രകൃതിയാക്കി മാറ്റുക, അതൊരിക്കലും ശരിയാവില്ല, ആ ചോദ്യത്തിൻ്റെ ഉത്തരമാവില്ല. വാക്യങ്ങളെ അഴിച്ച്, അടുത്ത ചോയ്സ്, പ്രധാനമെന്നും അപ്രധാനമെന്നും പിരിക്കുക, ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തോട് അടുത്തു വരുന്ന ഒരു പരാമർശം. പൂർണ്ണമായും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ന് നമുക്ക് പറയാനാവുകയില്ല. എന്നാൽ പോലും നമുക്ക് ഇതിൽ നിന്ന് ശരിയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഉത്തരം ബി എന്നുള്ളതാണ്. അടുത്തത്, സന്ധിക്കാൻ സാധിക്കാത്ത പദങ്ങൾക്ക് സന്ധി ചേർക്കുക, ഉത്തരമല്ല. സമസ്ത പദങ്ങളെ പിരിച്ചെഴുതുക, അതുമല്ല. ഇവിടെ വാക്യങ്ങളെ അഴിച്ച് പ്രധാനമെന്നും അപ്രധാനമെന്നും പിരിക്കുക, ആഖ്യാതം എന്നിങ്ങനെ ഒരു വാക്യത്തിലെ നാമത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പദസംഹിതകളെ കണ്ടെത്തുക, നൗൺ ഫ്രേസ് എന്നൊക്കെ ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട വൈയാകരണന്മാർ പറയും. അതോടൊപ്പം തന്നെ ക്രിയയോട് ബന്ധപ്പെട്ട പദസംഹിതകളെ കണ്ടെത്തുക, വെർബ് ഫ്രേസ് എന്ന് പറയും. ക്രിയാപദസംഹിത എന്ന് അതിനെ വിളിക്കാം. അങ്ങനെ നാമ ക്രിയാപദസംഹിതകളെ കണ്ടെത്തി അവയ്ക്ക് തമ്മിലുള്ള ആത്യന്തികമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നിർണയിക്കുവോളം അപഗ്രഥനം തുടരുന്ന പ്രക്രിയയ്ക്കാണ് അപോത്ഥാരം എന്ന് പറയുക. അത്രയും വിശദമായിട്ട് ഇവിടെ ഈ ഉത്തരത്തിൽ പറയുന്നില്ല. ഉത്തരത്തോട് ചോദ്യത്തോട് ചേർന്ന് വരുന്ന ഒരു ഉത്തരം പി തന്നെയാണ്. വാക്യങ്ങളെ അഴിച്ച് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അപഗ്രഥിക്കുക എന്നുള്ള അർത്ഥത്തിൽ അഴിച്ച് എന്ന ആ പദത്തെ നമുക്ക്
പരിഗണിക്കാവുന്നതാണ്. അഴിച്ച് പ്രധാനമെന്നും അപ്രധാനമെന്നും പിരിക്കുക. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആൻസർ ബി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള നാട് എന്നാണ് ഇവിടെ കിടക്കുന്നത്, നാട് എന്നാണ് വേണ്ടത്. മലയാള നാട് സമാസമേത് എന്നുള്ളതാണ്. മുൻപൊരിക്കൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായത് സമാസം എന്താണ് മലയാള നാട്. ഇപ്പം ഇവിടെ നാല് സമാസങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ബഹുവ്രീഹി, കർമ്മധാരയൻ, അലുപ്ത സമാസം, സംബന്ധിക, തൽപുരുഷൻ എന്നിങ്ങനെയാണ് നാല് ചോയ്സുകൾ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പം ഒരു സമാസം നിർണ്ണയിക്കാൻ ഒരു പദം തന്നാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനെ വിഗ്രഹിച്ച് നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം സമാസത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാനും അത് നിർണ്ണയിക്കുവാനും. അപ്പോൾ ഇതിനെ നിർണ്ണയിക്കും, ഇതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പം മലയാള നാട്, മലയാളം നാട് എന്നുള്ളതിനെ വിഗ്രഹിച്ചാൽ മലയാളം സംസാരിക്കുന്ന നാടാണ്. മലയാളം സംസാരിക്കുന്ന നാട് ഏത് എന്ന് വിഗ്രഹിച്ച് കഴിയുമ്പോൾ അർത്ഥം കേരളം എന്നായിട്ട് മാറുന്നു. അപ്പം അന്യപദാർത്ഥ പ്രധാനമായ ഒരു സമാസമാണ് മലയാള നാട് എന്ന പദത്തോട് ബന്ധപ്പെട്ട് ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്യപദാർത്ഥ പ്രധാനമായ സമാസമെന്ന് പറയുന്നത് ബഹുവ്രീഹിയാണ്. അപ്പം അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബഹുവ്രീഹി എന്നുള്ളതാണ്. അതുപോലെ അടുത്ത ചോദ്യം, മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രാചീനമായ ചെപ്പേട് അഥവാ ശാസനം ഏത് എന്നുള്ളതാണ്. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് കൂടാതെ ഏറെ ആലോചന കൂടാതെ ഉത്തരം കണ്ടെത്താവുന്ന ഒന്നാണ്. എല്ലാവർക്കും ശാസനങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്, വാഴപ്പള്ളി ശാസനമാണ് എന്ന്. കൂടുതൽ ആലോചിക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ ഡി എന്ന് നിശ്ചയിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കവിതയോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എം ഗോവിന്ദൻ്റെ കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം. എം ഗോവിന്ദൻ, ഇവിടെ നാല് കവിതകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. കുരുവികൾ, പണിമുടക്കം, നോക്കുകുത്തി, ഊഞ്ഞാലിന്മേൽ എന്നിങ്ങനെയാണ് ആ ചോയ്സ് കാണുന്നത് നമ്മൾ. എം ഗോവിന്ദൻ്റെ ഏറ്റവും പ്രശസ്തങ്ങളായ മൂന്ന് കൃതികളാണ്, ഒന്ന് നോക്കുകുത്തി, രണ്ട് ഒരു കൂടിയാട്ടത്തിൻ്റെ കഥ, മൂന്ന് അരങ്ങേറ്റം. മൂന്ന് പ്രശസ്തങ്ങളായ കവിതകളാണ് എം ഗോവിന്ദൻ്റെ ഇവിടെ പരാമർശിക്കപ്പെട്ടവ. അതുപോലെ തന്നെ ഒരു പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം, ഇതെല്ലാം എം ഗോവിന്ദൻ്റെ കവിതകളാണ്. ആധുനിക മലയാള കവിതയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് എം ഗോവിന്ദൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൃത്യമായ ഉത്തരം നോക്കുകുത്തി എന്നുള്ളതാണ്. പണിമുടക്കം, ഊഞ്ഞാലിന്മേൽ, ഇതൊക്കെ പ്രശസ്ത കവിതകൾ തന്നെയാണ്, മറ്റ് പല കവികളുടേത് ആണ് എന്ന് ഉള്ളു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാസനാവികൃതി ആരുടെ കഥ? വളരെ എളുപ്പത്തിൽ ഉത്തരം നമുക്ക് കണ്ടെത്താവുന്ന ഒരു ചോദ്യമാണിത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, മൂർക്കോത്ത് കുമാരൻ, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ, സി പി അച്യുതമേനോൻ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറിൻ്റെതാണ്. വാസനാവികൃതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച, അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ചെറുകഥ എന്നുള്ള ഒരു പ്രാധാന്യവും കൂടിയുണ്ട്. അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് വിദ്യാവിനോദിനി എന്ന പേരായ മാസികയിലാണ്. അതുപോലെ തന്നെ അത് പ്രസിദ്ധീകരിച്ചത് 1891-ലാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് ഏതൊക്കെ ചോദ്യം ഉണ്ടാകാം എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം വാസനാവികൃതി ആരുടെ കഥയാണെന്നാണ് ഇവിടെ ചോദ്യം. പക്ഷേ നമ്മൾ പരിഗണിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മുടെ സ്മൃതിയിലേക്ക് പെട്ടെന്ന് കടന്നു വരണം. അതിലൊന്ന് മലയാളത്തിലെ ആദ്യം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച കഥ എന്നുള്ളതാണ്. രണ്ട്, അത് പ്രസിദ്ധീകരിച്ച വർഷം 1891 എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിദ്യാവിനോദിനി എന്ന പേരായ മാസികയിലാണ് അത് അച്ചടിച്ച് വന്നത് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ജി ശങ്കരപ്പിള്ള, നരേന്ദ്രപ്രസാദ്, പി എം താജ്, കെ ജെ ബേബി എന്നിവരുടെ കൃതികളുടെ യഥാർത്ഥ ക്രമം ഏത് എന്നുള്ളതാണ്. ഇതല്പം ആലോചിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് എന്നാണ്. ഈ നാലുപേരെയും നിങ്ങൾ ശ്രദ്ധിക്കുക.
ജി ശങ്കരപ്പിള്ള, നരേന്ദ്രപ്രസാദ്, പി എം ദാജ്, കെ ജെ ബേബി. ഈ കെ ജെ ബേബി കഴിഞ്ഞ ദിവസം നിര്യാതനായി. ഇവരിൽ ഇവരെല്ലാവരും തന്നെ, ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നാടകകൃത്തുക്കളല്ല, ഇവരെല്ലാവരും നാടകകൃത്തുക്കളാണ് കേട്ടോ. ഇവരുടെ ആ കൃതികളുടെ ക്രമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജി ശങ്കരപ്പിള്ള പിന്നെ കൃതികളുടെ പേര് പിന്നെ ഒന്ന് പരിഗണിച്ച് കഴിയുമ്പോൾ, ഒന്ന് കറുത്ത ദൈവത്തെ തേടി. കറുത്ത ദൈവത്തെ തേടി ജി ശങ്കരപ്പിള്ളയുടേതാണ്, കറുത്ത ദൈവത്തെ തേടി. പിന്നെ കെ ജെ ബേബിയുടെ വളരെ പ്രശസ്തമായ ഒരു നാടകമാണ് നാടുഗദ്ദിക, അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പി എം താജിൻ്റേതാണ് കുടുക്ക, അതുപോലെ തന്നെ നരേന്ദ്രപ്രസാദിൻ്റേതാണ് വെള്ളിയാഴ്ച. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മൊത്തത്തിൽ ഈ ആൻസർ ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ ഓരോരുത്തരുടെയും നാടകത്തിൻ്റെ പേര് നിങ്ങളുടെ സ്മൃതിയിൽ ആദ്യം എത്തുക, അത് കൃത്യമായിട്ടുള്ള ക്രമത്തിൽ ഏത് ചോയ്സിലാണ് എന്ന് അത് കണ്ടെത്തുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നോക്കിയാൽ ഇവിടെയാണ് ബി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ചോയ്സ് അടുത്ത സ്ലൈഡിലുണ്ട്. ഇതാ കുടുക്ക കടത്ത് സിയും ഡിയും അടുത്ത സ്ലൈഡിലാണ് നമ്മൾ. പക്ഷേ കൃത്യമായിട്ടുള്ള ഉത്തരം ബി എന്നുള്ളതാണ്. കറുത്ത ദൈവത്തെ തേടി ജി ശങ്കരപ്പിള്ള, വെള്ളിയാഴ്ച നരേന്ദ്രപ്രസാദ്, കുടുക്ക പി എം താജ്, നാടുഗദ്ദിക കെ ജെ ബേബി. ഇതാണ്, ഇങ്ങനെ വേണം ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കൃത്യമായിട്ട് നിർണയിക്കുവാൻ. അടുത്ത ചോദ്യം, സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന ഗ്രന്ഥത്തിലെ ഗാഥ, കിളിപ്പാട്ട്, ആട്ടക്കഥ, തുള്ളൽ എന്നീ പഠനങ്ങളുടെ കർത്താക്കൾ യഥാക്രമം ഏത് ഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ്. അല്പം സങ്കീർണമായൊരു ചോദ്യമാണ്. വാസനാവികൃതി ആരുടെ കഥയാണ് എന്ന് നേരത്തെ ഒരു ചോദ്യം കണ്ടു, പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താം. ഇതല്പം ആലോചിക്കണം, പല ചോദ്യങ്ങൾക്കുള്ള സാധ്യത ഇതിലുണ്ട് അല്ലേ. നാല് ചോദ്യങ്ങളുടെ സാധ്യത ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന ഗ്രന്ഥത്തിലെ ഗാഥ എന്ന ഭാഗം ആരാണ് എഴുതിയതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറേ കൂടി നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയെ പിടിച്ചു പറ്റത്തക്ക രീതിയിൽ ഉള്ള ഒരു 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 ചോദ്യമാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗാഥ എന്നത് എഴുതിയിട്ടുള്ളത് ഡി പത്മനാഭൻ ഉണ്ണിയാണ്. കിളിപ്പാട്ട് എഴുതിയിട്ടുള്ളത് കെ എൻ എഴുത്തച്ഛനാണ്. തുള്ളൽ എസ് കെ നായരാണ് അതിനെക്കുറിച്ച്, സോറി, ആട്ടക്കഥ, ആട്ടക്കഥയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് എസ് കെ നായരാണ്. തുള്ളലിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എ ഡി ഹരിശർമ്മയാണ്. കൃത്യമായ ചോയ്സ്, ശരിയായ ഉത്തരം ഇവിടെ എ എന്നുള്ളതാണ്. സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ ഭാഷാ വിദ്യാർത്ഥികൾ എപ്പോഴും അവർ ഒരു റെഫറൻസ് പുസ്തകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു 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 ഗ്രന്ഥമാണ് പണ്ടുകാലം മുതൽക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അധ്യായങ്ങളുടെ ആരാണ് അത് എഴുതിയിട്ടുള്ളത് എന്ന് ഉള്ള ഈ ഒരു ചോദ്യം നിങ്ങളുടെ ആ ഒരു സൂക്ഷ്മമായ അറിവിനെ പരിശോധിക്കുന്ന ഒരു ചോദ്യമായിട്ട് കാണാം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റ് ചോയ്സുകൾ ഈ ഗ്രന്ഥകാരന്മാരുടെ അല്ലെങ്കിൽ ഇതിൻ്റെ കർത്താക്കളുടെ പേരുകൾ മാറ്റിക്കൊടുത്ത് മാത്രം ഇവിടെ മറ്റ് ചോയ്സുകൾ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇതിനോടകം കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഓണക്കാലമാണ്. ഈ ഓണക്കാലം എന്ന് പറയുന്നത് എപ്പോഴും മലയാളി വളരെ ഗൃഹാതുരതയോടുകൂടി ഉത്സവങ്ങളുടെ ഉത്സവം എന്ന നിലയ്ക്ക് നോക്കിക്കാണുന്ന ഒന്നാണ്. ഇപ്പം ഓണത്തോട് ബന്ധപ്പെട്ട് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യമെന്ന് പറയുന്നത് അത് മഹാബലിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള കാര്യം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഓണപ്പാട്ടുകാർ എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത് പോലെ ഓണത്തെ സംബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് അവകൾക്ക് ഞാവുകളെന്നാം ശാസ്ത്രം, കളവുകളെന്നാം ലോകചരിത്രം, എങ്കിലും ഏറെ യഥാർത്ഥം നമ്മുടെ ഹൃദയ നിമന്ത്രിത സുന്ദരതത്വം. അപ്പം നമ്മുടെയൊക്കെ എല്ലാ മലയാളിയുടെയും ഏത് കാലത്തെയും മലയാളിയുടെ ഹൃദയം അവരോട് മന്ത്രിക്കുന്ന, സമത്വം പുലരുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിക്കുന്ന ഒരു സുന്ദരതത്വമുണ്ട്. ആ സുന്ദരതത്വമാണ് തത്വത്തെയാണ്
ഓണം പ്രതിനിധാനം ചെയ്യുന്നത്. ഓണക്കാലമാണിത്. ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് വേണ്ടി കോമ്പറ്റീറ്റീവ് ക്രാക്കർ വളരെ സുന്ദരമായ ഒരു ഓഫർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് കാണാം. ദാ ഈ ഓണത്തിന് ഇരട്ടി മധുരവുമായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ സെറ്റ് അസ്ട്രാ ടീം ഒരു ഓണം ഓഫർ നിങ്ങൾക്കായിട്ട് മുമ്പോട്ട് വെക്കുന്നു. അതിതാണ്. ഇപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇത്തവണ സെറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത എക്സാമിന് ജനറൽ പേപ്പർ ഫ്രീ എന്നുള്ളതാണ് ഈ ഓഫർ എന്നുള്ളതാണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഇത് നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഇത് സംബന്ധിച്ച് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 9746455514 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ ജനയിതാവ്, മലയാളത്തിലെ വിമർശന പ്രസ്ഥാനത്തിൻ്റെ പ്രോത്ഘാടകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്നത് ആര്? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് പരാമർശങ്ങൾ ഈ ചോദ്യത്തിലുണ്ട്. ഒന്ന്, ആധുനിക മലയാള ഗദ്യത്തിൻ്റെ ജനയിതാവ് പിതാവ്, ജനയിതാവ് പിതാവാണല്ലോ. രണ്ട്, മലയാളത്തിലെ വിമർശന പ്രസ്ഥാനത്തിൻ്റെ പ്രോത്ഘാടകൻ. കേട്ടോ, ശരിയായ രീതിയിലുള്ള അതിന് തുടക്കം കുറിച്ചവൻ, അതാണ് പ്രോത്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം പ്രകർഷണയുള്ള തലത്തിലുള്ള ഉദ്ഘാടനം നിർവഹിച്ച ആള്, ഇതൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട് മറ്റു പലരും, വേണ്ട വിധത്തിലുള്ള തുടക്കം കുറിച്ച ആധുനിക മലയാള സാഹിത്യ വിമർശനത്തിന് തുടക്കം കുറിച്ചയാൾ, ഈ രണ്ട് വിശേഷണങ്ങൾ യോജിക്കുന്ന ആ എഴുത്തുകാരൻ ആര് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതാ ചോയ്സിൽ എ ആർ രാജരാജവർമ്മയുണ്ട്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുണ്ട്, കേരളവർമ്മയുണ്ട്, സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപിള്ളയുണ്ട്. ഇവരെല്ലാവരും തന്നെ, പ്രത്യേകിച്ച് ഈ എ സി ഡി ഈ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും തന്നെ മലയാള സാഹിത്യ വിമർശനത്തിന് നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആധുനിക മലയാള ഗദ്യത്തിൻ്റെ ജനയിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കേരളവർമ്മ വലിയ വലിയ കോയിത്തമ്പുരാനാണ്. വലിയ കോയിത്തമ്പുരാൻ, വലിയ കോയിത്തമ്പുരാൻ. യെസ്, അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം സി എന്നുള്ളതാണ്. അടുത്തത് ഇതാ ശ്രദ്ധിക്കുക. ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടിയുടെ കഥയിലൂടെ നന്മയുടെ ഉറവ് പറ്റാത്ത ഒരു കുടുംബനാഥനെ അവതരിപ്പിച്ച ചലച്ചിത്രമേത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സിനിമ എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. ആ സിനിമയോട് ബന്ധപ്പെട്ട് മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പ്രമേയങ്ങളോടുകൂടിയ ചില സിനിമകൾ, ആ സിനിമകളോട് ബന്ധപ്പെട്ട കാര്യം ഒക്കെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാം. എന്തിനധികം ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്ന് രണ്ട് വരി തന്നിട്ട് ആ വരിയിൽ നിന്ന് ഒരു പദം എടുത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും ചോദിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ട്. മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ എന്ന ആ ഒരു വരി തന്നിട്ട് ഇന്ദുഗോപം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് എന്ന് മുൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മഴവില്ലെന്നും നക്ഷത്രമെന്നും മിന്നാമിനിങ്ങെന്നും പൂക്കളെന്നും ഒക്കെയുള്ള അർത്ഥമാണ് ചോയ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ദുഗോപം എന്ന വാക്കിൻ്റെ അർത്ഥം മിന്നാമിനിങ് എന്നുള്ളതാണ്. അതറിയാത്ത ഒരാൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ശരിയാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിനിമാ ഗാനം പോലും തന്നിട്ട് അതിൽ നിന്ന് ഒരു വാക്കെടുത്തിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടത് ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ കഥ. ആ കുട്ടിയുടെ കഥ അവതരിപ്പിക്കുമ്പോൾ അവിടെ നന്മയുടെ ഉറവ് പറ്റാത്ത ഒരു കുടുംബനാഥനെ അവതരിപ്പിക്കുന്നുണ്ട്. ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ കഥാനായകനായിട്ടുള്ളത് പിന്നെ അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാണ്. അതേത് സിനിമ എന്നുള്ളതാണ് ഇവിടെ. വെട്ടം, ദൃശ്യം, കാഴ്ച, വർഷം എന്നുള്ളതാണ്. ശരിയായ ഉത്തരം കാഴ്ച എന്നുള്ളതാണ്. ശരിയായ ഉത്തരം കാഴ്ച എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് മലയാളത്തോട് ബന്ധപ്പെട്ട് ഉള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. സെറ്റ് അസ്ത്ര ക്ലാസ്സിൽ കോഴ്സിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ
വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറുമായിട്ട് ബന്ധപ്പെടുക. വളരെ വേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇവിടെ ഈ ഒരു നമ്പർ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ക്ലാസ്സുകളുമായിട്ട് നിങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ്.